പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തി. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻകറാണ് ദേശീയ പതാക ഉയർത്തിയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള, പാർലമെന്റ് കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ്, കേന്ദ്ര പാർലമെന്റ് കാര്യ സഹമന്ത്രിമാരായ അർജുൻ റാം മേഘവാൾ, വി മുരളീധരൻ, രാജ്യസഭയിലെയും ലോക്സഭയിലെയും വിവിധ കക്ഷി നേതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് എംപിമാരായ അധീർ രഞ്ജൻ ചൌധരി, പ്രമോദ് തിവാരി എന്നിവരെ പതാക ഉയർത്തിയ ശേഷം ഉപരാഷ്ട്രപതിയും ലോക്സഭാ സ്പീക്കറും കണ്ടു. ചരിത്ര നിമിഷമെന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ദേശീയ പതാക ഉയർത്തലിനെ ജഗദീപ് ധൻകർ വിശേഷിപ്പിച്ചത്. ഭാരതം യുഗാന്തര മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഭാരതത്തിന്റെ ശക്തിയും സംഭാവനയും ലോകം മുഴുവൻ അംഗീകരിക്കുന്നതാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്ത വികസനത്തിലും നേട്ടങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് എന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സെപ്റ്റംബർ 18 ആരംഭിക്കാനിരിക്കുന്ന 5 പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിന് തലേ ദിവസമാണ് പതാക ഉയർത്തൽ ചടങ്ങ് നടന്നത്. പഴയ കെട്ടിടത്തിൽ നിന്ന് പുതിയ കെട്ടിടത്തിലേക്ക് പാർലമെന്റ് നടപടികൾ മാറുന്നതിന് ഈ സമ്മേളനം സാക്ഷ്യം വഹിക്കും. അതേസമയം കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെ പരിപാടിയിലേക്ക് ക്ഷണമുണ്ടായിരുന്നെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ദേശീയ പതാക ഉയർത്തുന്നതിൽ നിന്ന് വിട്ടുനിന്നതിനെക്കുറിച്ച് ചോദ്യങ്ങളോട് അധീർ രഞ്ജൻ ചൌധരി രൂക്ഷമായാണ് പ്രതികരിച്ചത്. പതാക ഉയർത്തൽ ചടങ്ങിൽ ക്ഷണം വളരെ വൈകിയാണ് ലഭിച്ചതെന്നും അതിനാൽ പങ്കെടുക്കാനായില്ലെന്നും ഖാർഗെ നേരത്തെ അറിയിച്ചിരുന്നു. പുതിയതായി രൂപീകരിച്ച കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ യോഗങ്ങൾ സെപ്റ്റംബർ 16-17 തീയതികളിൽ ഹൈദരാബാദിൽ നടക്കുകയാണ്. അതിനാൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ നടക്കുന്ന പതാക ഉയർത്തൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പ്രായോഗികമല്ലെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം നാളെ നടക്കാനിരിക്കുന്ന പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ അജണ്ട ഇപ്പോഴും വ്യക്തമല്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, വനിതാ സംവരണ ബിൽ എന്നിവ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ ചർച്ചയായേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.